പ്രൈസ് ദി ലോർഡ്. എല്ലാ പ്രിയപ്പെട്ടവർക്കും യേശുക്രിസ്തുവിന്റെ നാമത്തിൽ സ്നേഹവന്ദനം. പ്രിയപ്പെട്ടവരെ, ഇന്ന് ഒരു പ്രത്യേക വിഷയം നിങ്ങളോട് സംസാരിക്കുവാനാണ് ഈ വീഡിയോ ചെയ്യുന്നത്. കഴിഞ്ഞ ദിവസങ്ങളിൽ ഒരു പ്രിയ സഹോദരൻ ഒരു വീഡിയോ എനിക്ക് അയച്ചു. മുസ്ലിം സമുദായത്തിൽ നിൽക്കുന്ന ഒരു മുസ്ലിയാരുടെ പ്രഭാഷണം ആണ് ആ വീഡിയോയിലുള്ളത്. അത്തരം പ്രഭാഷണങ്ങൾ പൊതുവെ ഞാൻ കേൾക്കാറില്ല എന്നുള്ള കാര്യം പറഞ്ഞപ്പോൾ, ഇത് കേൾക്കണം, ഇതിനകത്ത് ബൈബിളിനെ കുറിച്ച് പറഞ്ഞിരിക്കുന്ന ഒരു ഭാഗമുണ്ട്, അത് ശരിയാണോ എന്ന് ഒന്ന് പറഞ്ഞു തരണം എന്ന് അദ്ദേഹം പറഞ്ഞു. അത് നിമിത്തമാണ് ഞാൻ ആ വീഡിയോ കണ്ടത്. ആ വീഡിയോ കണ്ടപ്പോൾ ആ മുസ്ലിം പ്രഭാഷകൻ, ആ മുസ്ലിയാര് ബൈബിളിലെ യോഹന്നാന്റെ സുവിശേഷത്തെക്കുറിച്ച് ഒരു വ്യാഖ്യാനം നടത്തുന്നത് ശ്രദ്ധയിൽപ്പെട്ടു. അത് പൊതുവെ ജനത്തെ തെറ്റിദ്ധരിപ്പിക്കുന്നതും ഒരുപക്ഷേ ബലഹീനരായ വിശ്വാസികളിൽ ഒരു ആശങ്ക ഉളവാക്കുന്നതുമായ ഒരു വ്യാഖ്യാനമായതുകൊണ്ട് തീർച്ചയായിട്ടും അതിലൊരു പ്രതികരണം രേഖപ്പെടുത്തേണ്ടത് അനിവാര്യമാണ് എന്ന് തോന്നിയതുകൊണ്ടാണ് ഈ വീഡിയോ ചെയ്യുന്നത്. നമുക്ക് പ്രാരംഭത്തിൽ അദ്ദേഹം ബൈബിളിൽ നിന്ന് വ്യാഖ്യാനിച്ച ആ ഒരു ഭാഗത്തെ മാത്രം ഒന്ന് കാണാം. മുഹമ്മദ് മുസ്തഫ ഈ ലോകത്ത് വരുന്നതിന് മുമ്പേ മുഹമ്മദ് നബിയെ കുറിച്ച് നല്ലത് പറഞ്ഞുകൊണ്ട് ശ്രീ യേശു അതിന് തുടക്കമിട്ടു എന്ന് ഞാൻ പറയും. ബൈബിൾ എന്റെ കൈവശമുണ്ട്. ഒരു ക്രൈസ്തവ സഹോദരൻ സ്നേഹപൂർവ്വം അദ്ദേഹത്തിന്റെ കയ്യൊപ്പ് ചാർത്തി തന്ന ബൈബിൾ എന്റെ വീട്ടിലിരിപ്പുണ്ട്. ചങ്ങനാശ്ശേരിയിലെ സാംസൺ എന്ന് പറയുന്ന അവിടുത്തെ മർച്ചന്റ്സ് അസോസിയേഷന്റെ പ്രസിഡന്റ്. ഞാൻ അതിൽ യോഹന്നാന്റെ സുവിശേഷത്തിൽ അള്ളാഹു പരിശുദ്ധ ഖുർആനിൽ പറയുന്ന ഇത് യാഥാർത്ഥ്യമാണോ എന്നറിയാൻ വേണ്ടി പരിശോധിക്കുമ്പോ യോഹന്നാന്റെ സുവിശേഷത്തിൽ കാണാം, ഇനിയും പലതും പറവാനുണ്ട്. യേശു പറയുന്നു, ഇനിയും പലതും പറവാനുണ്ട്, വഹിപ്പാൻ നിങ്ങൾക്ക് ശേഷിയില്ല. എനിക്ക് ഇനിയും പലതും പറയണമെന്നുണ്ട് യേശു പറയാ, പക്ഷെ ഞാൻ ഇനി പലതും പറയുന്നത് കേൾക്കാനും ഉൾക്കൊള്ളാനും മാത്രം നിങ്ങൾ വളർന്നിട്ടില്ല. ഇനി അപ്പൊ ആരാ അത് പറയാൻ പറഞ്ഞത്? അപ്പൊ അതിന്റെ അർത്ഥം എന്താ? യേശു പോയതോടുകൂടി യേശുവിന്റെ സന്ദേശങ്ങൾ ഇവിടെ അടഞ്ഞുപോയി എന്നാണെങ്കിൽ, യേശു പറഞ്ഞത് മാത്രം കേട്ടാ മതി എന്നാണെങ്കിൽ ഓക്കെ. പക്ഷെ അദ്ദേഹം പറയുന്നത് സത്യാത്മാവ് വരുമ്പോൾ, സത്യാത്മാവ് വരുമ്പോൾ സകല സത്യത്തിലും അവൻ നിങ്ങളെ വഴി നടത്തുമെന്നാണ്. സത്യാത്മാവാരാണ്? സത്യാത്മാവാരാണ് പ്രിയപ്പെട്ടവരെ? യേശു പറഞ്ഞിട്ട് പോയ ഞാൻ പോകുന്നത് നിങ്ങൾ ഉത്തമം, പോകാഞ്ഞാൽ കാര്യസ്ഥൻ വരികയില്ല. കാര്യസ്ഥനാണ് വരുന്നത്, കാര്യസ്ഥനെന്നാണ് വിശേഷിപ്പിക്കുന്നത് യേശു. ചില്ലറക്കാരനല്ല, തന്റെ ഒരു അനുയായിയല്ല, തന്റെ ഒരു വ്യാഖ്യാതാവല്ല, മറിച്ച് ഒരു കാര്യസ്ഥൻ വരണം ഇവിടെ. കാര്യസ്ഥനായിട്ടൊരാൾ വരണം. ഞാൻ പോകുന്നത് നിങ്ങൾക്ക് ഉത്തമം, പോകാഞ്ഞാൽ കാര്യസ്ഥൻ വരികയില്ല. അവൻ വന്നാലോ സകല സത്യത്തിലും അവൻ നിങ്ങളെ വഴി നടത്തും. സകല സത്യത്തിലും, എല്ലാ കാര്യത്തിലും, അങ്ങനെ സകല സത്യത്തിലും. നെപ്പോളിയൻ ആണോ? നെപ്പോളിയൻ ഒരു സാമ്രാട്ട് മാത്രമാണ്. ഷേക്സ്പിയർ ആണോ? അദ്ദേഹം ഒരു സാഹിത്യകാരൻ മാത്രമാണ്. ഐൻസ്റ്റീൻ ആണോ? അദ്ദേഹം ഒരു ശാസ്ത്രകാരൻ മാത്രമാണ്. സകല സത്യത്തിലും മാനവരാശി വഴി നടത്തിയ ആളാരാ? ഈസ നബി പറഞ്ഞ ആളാണ് ഞാൻ എന്ന് പച്ചയായി പറഞ്ഞുകൊണ്ട് ഈ ലോകത്തേക്ക് കടന്നു വന്നുകൊണ്ട് മുഴുവൻ മാനവരാശിക്കും മുഴുവൻ കാര്യത്തിലും മാർഗദർശനം നൽകിയ ഒരു ലോക നേതാവിനെ യേശുവിന് ശേഷം ലോകം ദർശിച്ചിട്ടുണ്ടെങ്കിൽ അങ്ങനെ ഒരു നേതാവിന്റെ പേര് പറയുക. യേശുവിനെ പോലെ ലോകത്ത് പ്രസിദ്ധനായ, ഇന്ന് ലോകത്ത് യേശുവിന് 250 കോടി അനുയായികളുണ്ട്. ആ യേശു പ്രവചിച്ച സകല സത്യത്തിലും വഴി നടത്തുമെന്ന് പറഞ്ഞ കാര്യസ്ഥൻ മാനവരാശിക്ക് മുഴുവൻ വഴിവ കാട്ടിക്കൊടുത്ത മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലത്തിന്റെ അനുയായികൾ ഇന്ന് ലോകത്ത് 200-250 കോടിയോളം അടുക്കുന്നു. 2040 അല്ലെങ്കിൽ 70 ആകുമ്പോൾ ലോകത്ത് ആ മതം ഭൂരിപക്ഷമാകുമെന്ന് അമേരിക്കയിലെ പ്യൂർ റിസർച്ച് സെന്റർ പറയുന്നു. ഇത് കേട്ടപ്പോൾ വളരെ തമാശയാണ് തോന്നിയത്. കാരണം ബൈബിളിൽ മുഹമ്മദ് നബി എന്ന പ്രവാചകനെ കൃത്യമായി രേഖപ്പെടുത്തിയിട്ടുണ്ട് എന്ന് തന്റെ മുന്നിലിരിക്കുന്ന ഒരുപക്ഷെ മുസ്ലിങ്ങളായ കേൾവിക്കാരെയോ അല്ലെങ്കിൽ ഓൺലൈനിലൂടെ പോകുന്ന മീഡിയയിൽ കാണുന്നവരെയോ തെറ്റിദ്ധരിപ്പിക്കാൻ വേണ്ടി അദ്ദേഹം ബൈബിളിലെ യോഹന്നാന്റെ സുവിശേഷത്തിൽ നിന്ന്
ഒരു വാക്യം പറയുകയാണ്. അദ്ദേഹം പറയുന്നത് യോഹന്നാന്റെ സുവിശേഷത്തിൽ യേശുക്രിസ്തു മുഹമ്മദ് നബിയെ കുറിച്ച് പറഞ്ഞിട്ടുണ്ട് എന്നും യേശു അയക്കുമെന്ന് പറഞ്ഞ ആ കാര്യസ്ഥൻ അത് മുഹമ്മദ് നബിയാണ് എന്നും തന്റെ അനുയായികളെ വിശ്വസിപ്പിക്കാനുള്ള ഒരു ശ്രമമാണ് ഈ വീഡിയോയിൽ അദ്ദേഹം നടത്തിയിരിക്കുന്നത്. ഖുർആനെ കുറിച്ച് അദ്ദേഹം എന്ത് പ്രസംഗിക്കുന്നുവെന്നോ എന്ത് പഠിപ്പിക്കുന്നുവെന്നോ ഏത് രീതിയിൽ വ്യാഖ്യാനിക്കുന്നുവെന്നോ നമുക്കറിയേണ്ട ആവശ്യമില്ല. എന്നാൽ ബൈബിളിലേക്ക് കടന്നു വരികയും ബൈബിളിനെ തീർത്തും ദുർവ്യാഖ്യാനം നടത്തിക്കൊണ്ട് യേശുക്രിസ്തു പറഞ്ഞ കാര്യസ്ഥൻ മുഹമ്മദ് നബിയാണ് എന്ന് തെളിയിക്കാനുള്ള മുസ്ലിയാരുടെ തത്രപ്പാട് കണ്ടപ്പോൾ അല്പം തമാശ തോന്നി. വാസ്തവത്തിൽ യേശുക്രിസ്തു പറഞ്ഞ ആ കാര്യസ്ഥൻ ആരാണ് എന്ന് ദൈവവചനപ്രകാരം നമ്മൾ പരിശോധിക്കുമ്പോൾ അദ്ദേഹം വായിച്ച വേദഭാഗം യോഹന്നാന്റെ സുവിശേഷം 16 അധ്യായം അതിന്റെ 12 വാക്യമാണ്. ഏതോ ഒരാൾ ബൈബിൾ കൊടുത്തപ്പോൾ അദ്ദേഹം യോഹന്നാന്റെ സുവിശേഷം തുറന്ന് അതിൽ മുഹമ്മദ് നബിയെ കണ്ടു എന്ന് പറയുവാൻ ഉപയോഗിച്ച വേദഭാഗം. ഞാൻ ആ വേദഭാഗം ഒന്ന് വായിക്കാം, ശേഷം നമുക്ക് അതിനെക്കുറിച്ച് ചിന്തിക്കാം. ഇനിയും വളരെ നിങ്ങളോട് പറവാനുണ്ട്, യേശുക്രിസ്തുവിന്റെ വാക്കുകളാണ്. എന്നാൽ നിങ്ങൾക്കിപ്പോൾ വഹിപ്പാൻ കഴിവില്ല. സത്യത്തിന്റെ ആത്മാവ് വരുമ്പോഴോ അവൻ നിങ്ങളെ സകല സത്യത്തിലും വഴി നടത്തും എന്നാണ് ഇവിടെ എഴുതപ്പെട്ടിരിക്കുന്നത്. അപ്പോൾ യേശുക്രിസ്തുവിന്റെ പ്രഭാഷണങ്ങൾ അവസാനിച്ചതിനു ശേഷം യേശു ഇനി ഒരാളെ ലോകത്തിലേക്ക് അയക്കുന്നു. ആ അയക്കുന്ന സത്യത്തിന്റെ ആത്മാവെന്ന് പറയുന്ന കാര്യസ്ഥൻ മുഹമ്മദ് നബിയാണ് എന്നുമാണ് ഈ മുസ്ലിയാർ സ്ഥാപിക്കാൻ ശ്രമിക്കുന്നത്. എനിക്കിത് കണ്ടപ്പോൾ ഒന്നാമതായി ഇതൊരു തമാശയായോ അല്ലെങ്കിൽ ഒരു ചിരി വരാനുള്ള കാരണം, ഇസ്ലാമിക സമുദായത്തിൽ നിന്ന് വിശ്വാസത്തിൽ വന്നതിന് ശേഷം പലപ്പോഴും ഈ ഇസ്ലാമിക സുഹൃത്തുക്കളുമായി പലപ്പോഴും ബൈബിളിനെ കുറിച്ചൊക്കെ ചർച്ചകൾ നടത്തിയിട്ടുണ്ട്. ചില ചെറിയ ചെറിയ വാദങ്ങളും ചില സംവാദങ്ങളും ഒക്കെ നടന്നിട്ടുണ്ട്, പല മീഡിയകളിലും കണ്ടിട്ടുണ്ട്. അവിടെയെല്ലാം ഈ കൂട്ടർ ക്രിസ്ത്യാനികളോട് വളരെ ശക്തമായി വാദിക്കുന്നൊരു വാദം ബൈബിൾ തിരുത്തപ്പെട്ടു എന്നുള്ളതാണ്. ഇത് ദൈവികമല്ല, ഇത് തിരുത്തപ്പെട്ടു, ഇതിനകത്ത് കൈകടത്തലുകൾ സംഭവിച്ചിട്ടുണ്ട്, അതുകൊണ്ട് ഈ പുസ്തകം ദൈവികമല്ല എന്ന് പറയുന്ന മുസ്ലിയാരും കൂട്ടരും ബൈബിളിന്റെ അകത്ത് മുഹമ്മദ് നബിയെ സ്ഥാപിക്കാൻ വേണ്ടി യോഹന്നാന്റെ സുവിശേഷം എടുത്തപ്പോൾ അത് സത്യമാണ് എന്ന് വിശ്വസിക്കുകയും ചെയ്യും. അപ്പോൾ ഖുർആനിലെ കഥാപാത്രങ്ങളെ സ്ഥാപിക്കണമെങ്കിൽ ബൈബിൾ വിശ്വസനീയമാണ്. അല്ല, യേശുക്രിസ്തുവിന്റെ ദൈവത്വം സംബന്ധിച്ചോ ബൈബിളിന്റെ ദൈവികത സംബന്ധിച്ചോ നമ്മൾ സംസാരിക്കാൻ തുനിഞ്ഞാൽ ബൈബിൾ തിരുത്തപ്പെട്ടതാണ്. ആ ഇരട്ടത്താപ്പ് നയം ഓർത്തപ്പോൾ ചിരി വന്നുപോയതാണ്. നമുക്ക് വിഷയത്തിലേക്ക് വരാം. യേശുക്രിസ്തു പറഞ്ഞ ആ കാര്യസ്ഥൻ മുഹമ്മദ് നബി ആണോ? 100% അല്ല എന്ന് ബൈബിൾ വായിക്കുന്ന ഏതൊരു വ്യക്തിക്കും വളരെ കൃത്യമായിട്ട് മനസ്സിലാക്കാൻ സാധിക്കുന്നുണ്ട്. അങ്ങനെ സാധിക്കുന്ന ചില കാരണങ്ങൾ ഞാൻ നിങ്ങളോട് പങ്കുവയ്ക്കുവാനാണ് ആഗ്രഹിക്കുന്നത്. ഒന്ന്, അതേ വാക്യം താഴേക്ക് വായിക്കുമ്പോൾ നമുക്ക് കാണാൻ കഴിയുന്നത് ആവർത്തിക്കുന്നു, യോഹന്നാന്റെ സുവിശേഷം 16:12. ഇനിയും വളരെ നിങ്ങളോട് പറവാനുണ്ട്, എന്നാൽ നിങ്ങൾക്കിപ്പോൾ വഹിപ്പാൻ കഴിവില്ല. സത്യത്തിന്റെ ആത്മാവ് വരുമ്പോഴോ അവൻ നിങ്ങളെ സകല സത്യത്തിലും വഴി നടത്തും. അവൻ സ്വയമായി സംസാരിക്കാതെ താൻ കേൾക്കുന്നത് സംസാരിക്കുകയും വരുവാനുള്ളത് നിങ്ങൾക്ക് അറിയിച്ചു തരികയും ചെയ്യും. അവൻ എനിക്കുള്ളതിൽ നിന്നെടുത്ത് നിങ്ങൾക്ക് അറിയിച്ചു തരുന്നത് കൊണ്ട് എന്നെ മഹത്വപ്പെടുത്തും. യേശുക്രിസ്തുവിന്റെ വാക്കുകളാണ്, യോഹന്നാന്റെ സുവിശേഷമാണ്. മുസ്ലിയാർ ഇത് അംഗീകരിക്കുന്നെങ്കിൽ മുഹമ്മദ് നബിയാണ് ഈ കാര്യസ്ഥനെന്ന് അങ്ങ് ഉറച്ചു വിശ്വസിക്കുന്നെങ്കിൽ മുഹമ്മദ് നബി യേശുക്രിസ്തുവിനെ മഹത്വപ്പെടുത്തണം. മുഹമ്മദ് നബി ലോകത്തിൽ വന്നുകൊണ്ട് യേശുക്രിസ്തുവിനെ മഹത്വപ്പെടുത്തണം. അത് സംഭവിച്ചിട്ടില്ല. മാത്രമല്ല, ഖുർആൻ പരിശോധിച്ചാൽ പോലും ലോകത്തിലേക്ക് കടന്നു വന്ന അനേക പ്രവാചകന്മാരിൽ ഒരാളായി ഈസായും ഒരു പ്രവാചകനാണ് എന്ന് വിശ്വസിക്കുന്ന മുസ്ലിം സുഹൃത്തുക്കൾ ആ ഖുർആന്റെ അകത്തുള്ള ഈസായെ പോലും മുഹമ്മദ് നബിയേക്കാൾ കൂടുതൽ ഒരു സ്റ്റെപ്പ് പോലും ഉയർത്താൻ നാളിതുവരെ താല്പര്യപ്പെട്ടിട്ടില്ല. ഞാൻ അതിനൂടെ ഇടയിൽ ഒരു കാര്യം കൂടെ ആവർത്തിച്ച് പറയാം. ഈ ഖുർആനിൽ പറയുന്ന ഈസായും
ബൈബിൾ പറയുന്ന യേശുക്രിസ്തുവും ഒന്നാണെന്ന വാദം ബൈബിൾ പഠിക്കുന്ന ശരിയായി മനസ്സിലാക്കുന്ന ഞങ്ങൾക്കാർക്കുമില്ല കേട്ടോ. അങ്ങനെ പറയുന്നവരുണ്ടായിരിക്കും, അതൊരു അബദ്ധമാണ്. എന്നാൽ ഖുറാനിൽ നിന്ന് മാത്രം പരിശോധിച്ചാൽ എല്ലാ പ്രവാചകന്മാരും ഒരു മാതാപിതാക്കളിൽ നിന്ന് ജന്മം കൊണ്ടപ്പോൾ, ഈവൻ മുഹമ്മദ് നബി ഉൾപ്പെടെ, ഒരു അക്ഷരീകമായ മാതാപിതാക്കളുടെ സ്വാഭാവികമായ ലൈംഗിക ബന്ധത്തിൽ നിന്ന് ജനനം കൊണ്ടപ്പോൾ, ഖുറാനിൽ പറയുന്ന ഈസ പരിശുദ്ധ റൂഹിനാൽ അഥവാ മാനുഷികമായ ഒരു പിതാവിന്റെ സഹായമില്ലാതെ ജനിച്ചവനാണെന്ന് പറയുന്നു. അപ്പോൾ മുഹമ്മദിനേക്കാൾ എന്തുകൊണ്ടും ജനനം കൊണ്ട് ശ്രേഷ്ഠം. മുഹമ്മദ് നബി ഒന്നിലധികം വിവാഹം കഴിക്കുകയും അദ്ദേഹം ഒരു സാധാരണ മനുഷ്യരെ പോലെ ലോകത്തിൽ ജീവിക്കുകയും യുദ്ധങ്ങൾ നടത്തുകയും അല്ലെങ്കിൽ അതുപോലെയുള്ളതായ സാഹചര്യങ്ങളിലൂടെ കടന്നു പോവുകയും ചെയ്തപ്പോൾ, യേശുക്രിസ്തു ഒരു വിവാഹബന്ധത്തിൽ ഏർപ്പെടുകയോ അല്ലെങ്കിൽ മാനുഷികമായി മറ്റു പ്രവാചകന്മാരെ നയിച്ച പോലെ ഒരു ജീവിതം നയിക്കുകയോ ചെയ്യാതെ, എന്ന് പറഞ്ഞാൽ സാത്താന്റെ കുത്തേൽക്കാത്തവനായി, ഇബ്ലീസിന്റെ കുത്തേൽക്കാത്തവനായി ലോകത്തിൽ മാതൃകയുള്ള ഒരു ജീവിതം നയിച്ചു എന്നുള്ള ജീവിത ക്രമവും ഈസാ നബിക്ക് പറയാനുണ്ട്. ഖുറാനിൽ മുഹമ്മദ് നബി എന്ന് പറയുന്ന വ്യക്തിയോട് അത്ഭുതങ്ങൾ ചെയ്യുവാനായി ജനങ്ങൾ ആവശ്യപ്പെടുമ്പോൾ, ഞാൻ ദൈവത്തിങ്കിൽ അയക്കപ്പെട്ട ഒരു ദൂതൻ മാത്രമാണ്, ഒരു പ്രവാചകൻ മാത്രമാണ്, എനിക്ക് അത്ഭുതങ്ങൾ ചെയ്യുവാനുള്ള കഴിവ് ഇല്ല എന്ന് അദ്ദേഹം സ്വയം സമ്മതിക്കുമ്പോൾ, ഈസായെ കുറിച്ച് പറയുന്നത് അവൻ ജന്മന കുരുടന് കാഴ്ച കൊടുത്തു, വെള്ളപ്പാണ്ട് രോഗിക്ക് സൗഖ്യം കൊടുത്തു, കളിമണ്ണ് കൊണ്ട് ഒരു പക്ഷിയെ ഉണ്ടാക്കി അതിൽ ഊതിയപ്പോൾ അതിന് ജീവൻ വെച്ചു. അപ്പോൾ അവിടെയും മുഹമ്മദിനേക്കാൾ ഒരു പടി മുകളിൽ ഈസ എന്ന് പറയുന്ന പ്രവാചകൻ നിൽക്കുന്നു ഖുർആനിൽ. ഇനി ഒന്നും പോരാഞ്ഞിട്ട് ജനിച്ച് 2 ദിവസം പ്രായമുള്ളപ്പോൾ തൊട്ടിലിൽ കിടന്നുകൊണ്ട് തന്റെ ജനനം സംബന്ധിച്ച് മനുഷ്യരോട് സംസാരിക്കുന്ന 2 ദിവസം പ്രായമുള്ള കുട്ടിയായി ഖുർആൻ ഈസായെ അവതരിപ്പിക്കുന്നു. ഇനിയും മുഹമ്മദ് നബി ഉൾപ്പെടെയുള്ള പ്രവാചകന്മാർ മരണം കൊണ്ട് ലോകത്തു നിന്ന് അവസാനിച്ച് മാറ്റപ്പെട്ടു പോയപ്പോൾ അവർ പറയുന്നു, ഈസ മരിച്ചിട്ടില്ല, പടച്ചവനാൽ എടുക്കപ്പെട്ടു, മറഞ്ഞുപോയി, ഇപ്പോഴും ജീവനോടുണ്ട്, ഇനി ലോകത്തിലേക്ക് വീണ്ടും വരും. മുഹമ്മദ് നബി ഇനി വീണ്ടും വരുമെന്ന് മുസ്ലിങ്ങൾ പോലും വിശ്വസിക്കുന്നില്ല, കാരണം അദ്ദേഹം മരണപ്പെട്ടു പോയി. അപ്പോൾ മുഹമ്മദ് നബി ഉൾപ്പെടെ ലോകത്തിലേക്ക് വന്നു എന്ന് ഖുർആൻ അവകാശപ്പെടുന്ന സകല പ്രവാചകന്മാരെക്കാളും ടോപ്പിൽ ഈ ഈസ എന്ന് പറയുന്ന പ്രവാചകൻ ഇരുന്നിട്ടും അത് യേശുവാണെന്ന് ഞങ്ങൾ വാദിക്കുന്നില്ല, അവകാശപ്പെടുന്നില്ല, അതുകൊണ്ടാണ് എടുത്തു പറയുന്നത്. അങ്ങനെ ഇരുന്നിട്ടും എന്റെ ചെറിയ പ്രായം മുതൽ മദ്രസയിൽ പലപ്പോഴും ഖുർആൻ പഠനത്തോടൊപ്പം വയലു പരമ്പര, മതപ്രഭാഷണ പരമ്പര കേൾക്കുവാൻ രാത്രികാലങ്ങളിൽ കടന്നുപോയ അനേക പ്രഭാഷണങ്ങൾ കേൾക്കുവാൻ പോയിട്ടുണ്ട്. അവിടെ ഒന്നും ഈ ഇത്രയും പ്രത്യേകതകളുള്ള ഖുർആൻ ലോകത്തിൽ അവതരിപ്പിച്ച സകല പ്രവാചകന്മാരെക്കാളും എല്ലാ മേഖലകളിലും ഒരുപടി മുമ്പിൽ നിൽക്കുന്ന ഈ ഈസ എന്ന് പറഞ്ഞ പ്രവാചകനെ കുറിച്ച് ഒരിടത്തും പ്രസംഗിച്ച് കേട്ടിട്ടില്ല. അപ്പോൾ സ്വന്തം പുസ്തകത്തിന്റെ അകത്തുള്ള ഈസയെ പോലും ഉയർത്താൻ കഴിയാത്ത, അല്ലെങ്കിൽ ശ്രേഷ്ഠതയുള്ളവനായി ഒരിടത്തും പ്രസംഗിക്കാൻ കഴിയാത്ത മുസ്ലിയാര് ബൈബിളിന്റെ അകത്ത് മുഹമ്മദ് നബിയെ കണ്ടു എന്ന് പറഞ്ഞ് ബൈബിളിനെ ദുർവ്യാഖ്യാനിക്കാൻ ശ്രമിക്കുന്നത് ശരിയായ നടപടിയല്ല എന്നുള്ള കാര്യം ഓർപ്പിക്കുകയാണ്. ഇനി യേശുക്രിസ്തു പറഞ്ഞ കാര്യസ്ഥൻ ആര് എന്ന് മറ്റ് വാക്യങ്ങളുടെ അടിസ്ഥാനത്തിൽ നമ്മൾ ചിന്തിക്കുമ്പോൾ അവിടെ ഇങ്ങനെ കാണുന്നു, 16:8 അവൻ വന്ന് പാപത്തെക്കുറിച്ചും നീതിയെക്കുറിച്ചും ന്യായവിധിയെക്കുറിച്ചും ലോകത്തിന് ബോധം വരുത്തും എന്നാണ്. ഒരു വാദത്തിനു വേണ്ടി ഈ മുസ്ലിയാർ പറഞ്ഞ വാദമനുസരിച്ച് യേശുക്രിസ്തു പറഞ്ഞ കാര്യസ്ഥൻ മുഹമ്മദ് നബിയാണെന്നിരിക്കട്ടെ, ഒരു വാദത്തിനു വേണ്ടി അങ്ങനെയാണെങ്കിൽ അവൻ എന്തു ചെയ്യുമെന്നാണ് പറഞ്ഞത്? ഇവിടെ പറയുന്നു, അവൻ വന്ന് പാപത്തെക്കുറിച്ചും നീതിയെക്കുറിച്ചും ന്യായവിധിയെക്കുറിച്ചും ലോകത്തിന് ബോധം വരുത്തും. അടുത്ത വാക്യം ശ്രദ്ധയോടെ കേൾക്കണം, അവർ മനുഷ്യർ എന്നിൽ വിശ്വസിക്കായിക കൊണ്ട് പാപത്തെക്കുറിച്ചും. യേശുക്രിസ്തു പറയുകയാണ്, ഈ ലോകത്തിലുള്ള ആളുകൾ എന്നിൽ അഥവാ യേശുക്രിസ്തുവിൽ വിശ്വസിക്കാത്തത് കൊണ്ട് അവർ പാപത്തിലിരിക്കുന്നു എന്നും. മനസ്സിലാകുന്നുണ്ടോ? എന്നിൽ വിശ്വസിക്കായിക നിമിത്തം പാപത്തെക്കുറിച്ചും, ഞാൻ പിതാവിന്റെ അടുക്കൽ പോകുകയും നിങ്ങൾ ഇനി എന്നെ കാണാതിരിക്കുകയും ചെയ്യുന്നത് കൊണ്ട് നീതിയെക്കുറിച്ചും, ഈ ലോകത്തിന്റെ പ്രഭു വിധിക്കപ്പെട്ടിരിക്കുക കൊണ്ട് ന്യായവിധിയെക്കുറിച്ചും തന്നെ. അപ്പൊ ലോകം പാപത്തിലാണെന്ന് ഈ വരുന്നയാള് പറയും. എന്തുകൊണ്ട് പാപത്തിൽ? ഈ ലോകത്തിലെ മനുഷ്യൻ യേശുക്രിസ്തുവിൽ വിശ്വസിക്കാത്തത് കൊണ്ട് അവർ പാപത്തിലാണ് എന്ന് ഈ വരുന്നയാള് പറയും എന്നാണ് യേശുക്രിസ്തു പറഞ്ഞത്. മുഹമ്മദ് നബി എവിടെയാണ് പറഞ്ഞത്? നിങ്ങളെല്ലാവരും യേശുക്രിസ്തുവിൽ വിശ്വസിക്കണം, ഇല്ലെങ്കിൽ നിങ്ങൾ പാപത്തിലാണ് എന്ന് മുഹമ്മദ് നബി എവിടെയാണ് പറഞ്ഞത് എന്ന് മുസ്ലിയാർ ഒന്ന് ചൂണ്ടിക്കാണിച്ചെങ്കിൽ നല്ലതായിരുന്നു. ഇനി അടുത്ത ചിന്ത,
യോഹന്നാന്റെ സുവിശേഷം 15:26 അതേ കാര്യസ്ഥനെ കുറിച്ച് യേശുക്രിസ്തു പറയുന്ന അടുത്ത വാക്യം, ഞാൻ പിതാവിന്റെ അടുക്കൽ നിന്ന് നിങ്ങൾക്ക് അയപ്പാനുള്ള കാര്യസ്ഥനായി പിതാവിന്റെ അടുക്കൽ നിന്ന് പുറപ്പെടുന്ന സത്യാത്മാവ് വരുമ്പോൾ അവൻ എന്നെ കുറിച്ച് സാക്ഷ്യം പറയും. ഈ വരുന്നയാള്, ഈ കാര്യസ്ഥൻ, ഈ സത്യാത്മാവ് യേശു ക്രിസ്തുവിനെ കുറിച്ച് സാക്ഷ്യം പറയുമെന്നാണ്. എവിടെയാണ്? മുഹമ്മദ് നബിയുടെ പ്രബോധനങ്ങളിൽ യേശു ക്രിസ്തുവിനെ കുറിച്ച് പ്രസംഗിച്ചുകൊണ്ടിരുന്നത്. ഇനിയും യോഹന്നാന്റെ സുവിശേഷം 14:26 അതേ കാര്യസ്ഥനെ കുറിച്ച് ഇങ്ങനെ പറയുന്നു, എങ്കിലും പിതാവ് എന്റെ നാമത്തിൽ അയപ്പാനുള്ള പരിശുദ്ധാത്മാവ് എന്ന കാര്യസ്ഥൻ നിങ്ങൾക്ക് സകലവും ഉപദേശിച്ചു തരികയും ഞാൻ നിങ്ങളോട് പറഞ്ഞതൊക്കെ നിങ്ങളെ ഓർമ്മപ്പെടുത്തുകയും ചെയ്യും എന്ന് പറഞ്ഞാൽ, യേശു പറഞ്ഞ പരിശുദ്ധാത്മാവ് നിങ്ങളിൽ അടുക്കൽ വന്നാൽ അവൻ യേശു ക്രിസ്തു പഠിപ്പിച്ചതൊക്കെ നമ്മളെ ഓർമ്മപ്പെടുത്തുമെന്നാണ്. മുഹമ്മദ് നബി ലോകത്തിൽ വന്ന് പ്രസംഗിച്ചത് സുവിശേഷമാണ്, അഥവാ യേശു ക്രിസ്തു പ്രസംഗിച്ച ഉപദേശങ്ങളാണ്, യേശു ക്രിസ്തു പഠിപ്പിച്ച പഠിപ്പിക്കലുകളാണ്, ഒന്നുമല്ല. അപ്പോൾ ഈ പറയുന്ന കാര്യസ്ഥനും മുഹമ്മദ് നബിയും തമ്മിൽ യാതൊരു ബന്ധവും ഇല്ല. ഇനി 14:16 ശ്രദ്ധയോടെ കേൾക്കുക. യോഹന്നാന്റെ സുവിശേഷം 14:16. എന്നാൽ ഞാൻ പിതാവിനോട് ചോദിക്കും, അവൻ സത്യത്തിന്റെ ആത്മാവ് എന്ന മറ്റൊരു കാര്യസ്ഥനെ എന്നേക്കും നിങ്ങളോടുകൂടെ ഇരിക്കേണ്ടതിന് നിങ്ങൾക്ക് തരും. മുഹമ്മദ് നബി മരിച്ചുപോയിട്ട് കാലങ്ങൾ അത്രയായി. യേശുക്രിസ്തു പറഞ്ഞ സത്യാത്മാവ്, അഥവാ ഞങ്ങൾ വിശ്വസിക്കുന്ന പരിശുദ്ധാത്മാവ്, കർത്താവായ യേശുക്രിസ്തുവിന്റെ മടങ്ങുവരവ് വരെയും ദൈവജനത്തോടൊപ്പം ഈ ലോകത്തിലുണ്ട്. അത് അനുഭവിച്ചറിയുന്നവരാണ് ഞങ്ങൾ ദൈവത്തെ ആരാധിക്കുന്ന ദൈവമക്കൾ എന്ന് അവകാശപ്പെടുന്നവർ, അത് അനുഭവിക്കുന്നവരാണ്. ഇവിടെ പറയുന്നു എന്നേക്കും ഇരിക്കേണ്ടതിന് എന്നാണ്. മുഹമ്മദ് നബിയൊക്കെ മരിച്ചുപോയി മുസ്ലിയാരെ, ഇന്നുവരെ ഇരിക്കുന്നില്ല. അടുത്തത്, ലോകം അവനെ കാണുകയോ അറിയുകയോ ചെയ്യായികയാൽ അതിനവനെ ലഭിക്കുകയില്ല. ലോകത്തിലുള്ള ആളുകൾക്ക് കാണാൻ കഴിയാത്ത ഒരാത്മാവായിട്ടാണ് അവൻ വരുന്നത്. മുഹമ്മദ് നബിയെ അന്നുള്ള ആളുകൾ കണ്ടില്ലേ? വർത്തമാനം പറഞ്ഞില്ലേ? സംസാരിച്ചില്ലേ? തിന്നില്ലേ? കഴിച്ചില്ലേ? കുടിച്ചില്ലേ? ജീവിച്ചില്ലേ? വിവാഹം കഴിച്ചില്ലേ? മക്കളുണ്ടായില്ലേ? അതൊന്നുമല്ല യോഹന്നാന്റെ സുവിശേഷത്തിൽ യേശുക്രിസ്തു പറഞ്ഞ കാര്യസ്ഥനെ കുറിച്ച് എഴുതിയിരിക്കുന്നത്. അപ്പോ യേശുക്രിസ്തുവിന്റെ വാക്കുകളനുസരിച്ച് താൻ ലോകത്തിലേക്ക് അയക്കുമെന്ന് പറഞ്ഞ സത്യാത്മാവ്, അതൊരാത്മാവാണ്. ആ സത്യാത്മാവ് എന്ന് പറഞ്ഞ ഞങ്ങൾ വിശ്വസിക്കുന്ന പരിശുദ്ധാത്മാവ് എന്ന കാര്യസ്ഥൻ തീർച്ചയായിട്ടും ഇന്നും ഞങ്ങളിൽ ഇരുന്നു കൊണ്ട് ലോകത്തോട് വിളംബരം ചെയ്യുന്നു, യേശുക്രിസ്തുവിൽ വിശ്വസിക്കാത്തവൻ പാപത്തിലാണ്, നിങ്ങൾക്കൊരു ന്യായവിധിയുണ്ട്, അതുകൊണ്ട് നിങ്ങൾ മാനസാന്തരപ്പെടണം എന്ന് ഇന്നും യേശുക്രിസ്തു പറഞ്ഞ വാക്കുകൾ അക്ഷരം പ്രതി നിവർത്തിച്ചുകൊണ്ട് ഞങ്ങളിൽ ഇരുന്നു കൊണ്ട് ലോകത്തോട് സുവിശേഷം പ്രസംഗിക്കപ്പെട്ടുകൊണ്ടേ ഇരിക്കുകയാണ്. ഇനി ഒരു കാര്യം കൂടെ മുസ്ലിയാരോട്, എപ്പോഴെങ്കിലും കറങ്ങിത്തിരിഞ്ഞ് ഈ വീഡിയോ അങ്ങയുടെ കയ്യിലെത്തും എങ്കിൽ ഒരു കാര്യം കൂടി ചോദിക്കട്ടെ. യോഹന്നാന്റെ സുവിശേഷം അങ്ങ് വിശ്വസിക്കുന്നെങ്കിൽ, അഥവാ ബൈബിൾ തിരുത്തപ്പെട്ടതാണെന്ന് അവകാശപ്പെടുന്ന മുസ്ലിം സമുദായത്തിന്റെ ഇടയിൽ നിന്ന് അങ്ങേപോലെ ഒരാൾ യോഹന്നാന്റെ സുവിശേഷം വിശ്വസിക്കുന്നു എങ്കിൽ, അതേ യോഹന്നാൻ തന്റെ 10:17 ഇങ്ങനെയാണ് പറയുന്നത്, എന്റെ ജീവനെ വീണ്ടും പ്രാപിക്കേണ്ടതിന് ഞാൻ അതിനെ കൊടുക്കുന്നത് കൊണ്ട് പിതാവ് എന്നെ സ്നേഹിക്കുന്നു, ആരും അതിനെ എന്നോട് എടുത്തു കളയുന്നില്ല, ഞാൻ തന്നെ അതിനെ കൊടുക്കുന്നു, അതിനെ കൊടുപ്പാൻ എനിക്ക് അധികാരമുണ്ട്, വീണ്ടും പ്രാപിക്കാനും അധികാരമുണ്ട്. അപ്പൊ യേശുക്രിസ്തു പ്രഖ്യാപിച്ച പ്രഖ്യാപനം താങ്കൾ വിശ്വസിക്കുന്ന അതേ യോഹന്നാന്റെ സുവിശേഷത്തിൽ എഴുതിയിരിക്കുന്നു, എനിക്ക് ആടുകൾക്ക് വേണ്ടി തന്റെ ജീവനെ കൊടുക്കുവാനും അതിനെ തിരികെ പ്രാപിക്കാനും അധികാരമുണ്ട്. അഥവാ യേശു മാനവജാതിക്ക് വേണ്ടി മരിക്കുമെന്നും ആമേൻ തന്റെ ജീവനെ തിരികെ പ്രാപിച്ചു താൻ ഉയർത്തെഴുന്നേൽക്കുമെന്നും യോഹന്നാന്റെ സുവിശേഷം വ്യക്തമായി പ്രഖ്യാപിച്ചിരിക്കുന്നു. താങ്കളത് വിശ്വസിക്കുന്നുണ്ടോ? താങ്കളത് വിശ്വസിക്കുന്നുണ്ടോ? മുസ്ലിം സമുദായം അത് വിശ്വസിക്കുന്നുണ്ടോ? യേശുക്രിസ്തു മരിക്കുമെന്നും ഉയർത്തെഴുന്നേൽക്കുമെന്നും താങ്കൾ വിശ്വസിക്കുന്നില്ല. താങ്കൾ ഉൾപ്പെട്ടു നിൽക്കുന്ന സമൂഹം, സമുദായം വിശ്വസിക്കുന്നില്ല. അപ്പോൾ അതൊന്നും വിശ്വസിക്കില്ല. അത് പറഞ്ഞുകൊണ്ട് വന്നാൽ പറയും ബൈബിൾ തിരുത്തപ്പെട്ടതാണ്. പക്ഷെ മുഹമ്മദ് നബിയെ കാണിക്കാൻ വേണ്ടി അതേ യോഹന്നാന്റെ സുവിശേഷത്തിലെ വാക്യം എടുത്തുകൊണ്ട് പറയുകയാണ്, അങ്ങനെ യേശുക്രിസ്തു പ്രവചിച്ച ഒരു പ്രവാചകനാരാണ്? അത് മുഹമ്മദാണ്. അങ്ങനെ വിറപ്പിച്ചതുകൊണ്ടൊന്നും ബൈബിളിനെ ദുർവ്യാഖ്യാനം ചെയ്യാനായിട്ട് കഴിയില്ല മുസ്ലിയാരെ. അതുകൊണ്ട് വളരെ വ്യക്തമായി ദൈവവചനത്തിന്റെ അടിസ്ഥാനത്തിൽ വചനം വായിക്കുന്ന, മനസ്സിലാക്കുന്ന, പഠിക്കുന്ന ദൈവമക്കൾക്ക്, ക്രിസ്തുവിന്റെ അനുയായികളായിരിക്കുന്നവർക്ക് വളരെ കൃത്യമായിട്ടറിയാം യേശുക്രിസ്തു പ്രഖ്യാപിച്ച സത്യാത്മാവ്
കാര്യസ്ഥൻ അത് ദൈവത്തിന്റെ പരിശുദ്ധാത്മാവാണെന്നും ആ പരിശുദ്ധാത്മാവ് ഇന്നും ഞങ്ങളിൽ വസിക്കുന്നുവെന്നും ആ ആത്മാവ് സകല സത്യത്തിൽ വഴി നടത്തുന്നുവെന്നും കൃത്യമായി ഞങ്ങൾക്ക് ബോധ്യമുണ്ട്. അതുകൊണ്ട് മുഹമ്മദ് നബിയെ സ്ഥാപിക്കുവാൻ ഖുറാൻ എന്ന ഗ്രന്ഥം പോരാതെ വരികയാണെങ്കിൽ മറ്റ് ഗ്രന്ഥങ്ങളെ തപ്പിയെടുക്കുക, ബൈബിളിൽ ഉണ്ട് എന്ന് ദുർവ്യാഖ്യാനം നടത്താതിരിക്കുക എന്ന് ഓർപ്പിച്ചുകൊണ്ട് ഈ സന്ദേശത്തിൽ നിന്ന് ഇവിടെ വാങ്ങുന്നു. കേൾവിക്കാരെ ദൈവം അനുഗ്രഹിക്കട്ടെ, കൺഫ്യൂഷൻ ഉണ്ടാകാതെ ഇരിക്കട്ടെ. ഗോഡ് ബ്ലസ് യു.